ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേഷ്മ നിറക്കൾ മിറ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് പ്ലസ് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കാരണം ഞാൻ അലോവെറ ചാലഞ്ച് ഒരു സെവൻ ഡേയ്സിൻ്റെ ചെയ്തിരുന്നു അതുപോലെ ഒരു ഹെയർ കളർ വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ രീതി കാണിച്ചിരുന്നു അപ്പോൾ ഇതിൽ കുറേ പേര് നല്ല ഫീഡ്ബാക്ക്സ് പറഞ്ഞിരുന്നു ഒപ്പം ചിലർ നന്നായിട്ട് എന്താ പറയുക ഇത് ഫേക്കാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറേ ഡൗട്ട്സും ഡൗട്ട്സ് ഓക്കെയാണ് പക്ഷേ ഇർറിലവൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിന് പ്രൂഫ് സൈഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ഹെയർ കളറിനത് എൻഡിൽ കാണിക്കാം പിന്നെ അലോവെ ചാലഞ്ചിനെ കുറിച്ചിട്ട് ഈ വീടിയുടെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നുണ്ട് സോ ആദ്യം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് സി ടി എം എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിപ് ബാമാണ് റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ലിബ്ബാം ഇട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ടൈപ്പാണ് സോ മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആവും അപ്പം അതുകൊണ്ടാണ് ആദ്യം തന്നെ ലിപ് ബാം ഇടുന്നത് ഇനി ഞാൻ കൺസീലറോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഒരു സിമ്പിൾ ഡേ ടു ഡേ വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബി ബി ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ തന്നെ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുകയുള്ളൂ പക്ഷേ അത് മാച്ച് ചെയ്ത് നിൽക്കാറുണ്ട് ഒരുപാട് കേക്ക് ആവാത്ത രീതിയിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് പെറ്റാൻ വൈൽഡിനെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ് ടോഫി പെക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ ഇതൊരു ആപ്ലിക്കേറ്റഡ് ബ്രഷ് ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡോട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെളുത്തുവല്ലാതെ ഫെയർ ആയ പോലെ തോന്നും പക്ഷേ ഇത് ഓക്സിഡൈസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് അതായത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്കാകും അപ്പം നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടേക്ക് അത് മാറും അപ്പം നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് വാങ്ങിക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷെയ്ഡിലേക്ക് വരും ആ ഇനി ആ സെവൻ ഡേയ്സ് അലവര ചാലഞ്ചിൻ്റെ കാര്യം പറയാം അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് എന്താ ഫീഡ്ബാക്സ് വന്നത് ഇങ്ങനെയാണ് എന്താ ഇത് നടക്കത്തൊന്നുമില്ല ഫേക്ക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയെന്നൊക്കെ എല്ലാ ദിവസത്തെയും ഞാൻ എൻ്റെ മുഖത്തുള്ള വ്യത്യാസവും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരിക്കലും എനിക്കെന്താ എല്ലാവർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവാണെന്നുള്ള രീതി തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അല്ലാതെ ആരെയും ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റണമെന്നില്ല ഇതിപ്പം എനിക്ക് ചേരുന്നത് മറ്റൊരാൾക്ക് ചേരണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ അത് ഞാൻ ആ വീഡിയോയില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സെറ്റാഫിലിൻ്റെ നമ്മുടെ ഫേസ് വാഷ് ഇല്ലേ അതെനിക്ക് ചേരാറില്ല കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഉള്ള കുരുവിനേക്കാളും കൂടുതൽ കുരുക്കൾ വരും ഭയങ്കരമായിട്ട് ഔട്ട് ചെയ്യാറുണ്ട് അത് കാരണം കുറേ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അത് യൂസ് ചെയ്യുന്നത് നിർത്തിയപ്പോഴാണ് അത് എൻ്റെ ഫേസ് ക്ലിയർ ആയി തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷാണ് എന്നിട്ടും എനിക്കത് സ്റ്റ്യൂട്ടായില്ല അപ്പോൾ അതുപോലെയാണ് എല്ലാം എല്ലാവർക്കും ചേരണമെന്നില്ല എല്ലാവരുടെയും സ്കിൻ ടൈപ്പും ആണ് ചിലർക്ക് ഫ്രഷ് ആയിട്ടുള്ള അലവര പറ്റില്ല പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ജെല് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോയിൽ ചെയ്തത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഒരേ കാര്യം ചേരണമെന്നില്ല അപ്പം അതുപോലെയുള്ളൂ നമ്മുടെ സ്കിന്നിന് ചേരുന്ന എന്താണ് അത് മാത്രമേ യൂസ് ചെയ്യുക അല്ലാതെ വിട്ടുകളയുക അതേ അതിനകത്ത് പറ്റുള്ളൂ അല്ലാതെ ഞാനാ ചെയ്ത ചാലഞ്ച് ഞാൻ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമായിരുന്നു എനിക്കിത് പറ്റുമോ ഇത് എനിക്ക് അത് റിസൾട്ട് ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണത് അപ്പോൾ അതിനകത്ത് ഞാൻ മറ്റ് ആരെയും മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്തത് അത് പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ കാജലായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ വി എൽ സി സിയുടെ കാജലാണ് പിന്നെ ഐ ലൈനറായിട്ട് ലാക് മേയുടെ ഐലൈനറും ആണ് യൂസ് ചെയ്യുന്നത് ഐ മേക്കപ്പ് വളരെ സിമ്പിളായിട്ടാണ് ഈ വെക്കുന്നത് ഇത് സെറ്റിംഗ് പൗഡറായിട്ട് ഞാൻ യൂസ് ചെയ്തത് ലാക് മേയുടെ സെറ്റിംഗ് പൗഡറാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമുക്കൊരു ഓഫീസ് കോളേജ് മേക്കപ്പ് ലുക്ക് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് എൻവൈബിയുടെ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് ബോംബ് ആൻഡ് ബ്രോക്ലിൻ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് നമ്പർ ഫൈവ് കണ്ടാണ് നല്ലൊരു പിങ്കിഷ് റെഡ് കളറാണ് ഞാൻ അധികം എനിക്കെന്താ പറയുക മേക്കപ്പ് ഇടുമ്പോൾ ലിപ്സ്റ്റിക്ക് ഒരുപാട് എടുത്ത് എന്നുള്ള ടെൻഷൻ എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അതും തൂത്ത് കളയും എന്നിട്ട് കുറച്ച് മാത്രമേ ലിപ്സിൽ വെക്കാറുള്ളൂ എന്തോ എനിക്ക് ഒരുപാട് മേക്കപ്പ് ആയാലോ എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് മാത്രം നമുക്ക് ഇത്തിരി കൂടിപ്പോയാൽ ഭയങ്കര മേക്കപ്പ് ആണെന്ന് തോന്നും അപ്പം അതുകൊണ്ട് ഞാനത് കുറച്ചാക്കി വളരെ തൂത്ത് തുടച്ച് കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ ലുക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ വളരെ സിംപിൾ ആണ് അത് കഴിഞ്ഞു ഇനി ഞാൻ ഹെയർ കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബർഗണ്ടി ഹെയർ കളർ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിലൊരു കമൻ്റ് ഇതുപോലെ പറഞ്ഞു ഫേക്ക് ഫേക്കാണ് ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറച്ച് രണ്ട് മൂന്ന് കമൻസ് ഇങ്ങനെ വന്നിരുന്നു ചിലർ പറഞ്ഞു എനിക്ക് വർക്ക്ഔട്ടായില്ല ചുമ്മാ പറയാണ് അങ്ങനെ എങ്ങനെയാണ് ഞാൻ അതിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു തവണ കൊണ്ട് പെർഫെക്റ്റ് കളർ കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം നമുക്ക് നല്ല നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസിന് നല്ല ബ്ലാക്ക് ഹെയർ ഉള്ളവരാണ് അപ്പോൾ അതിൽ നമ്മൾ ബ്ലീച്ച് മൂലും ചെയ്യാതെ ഒരു നാച്ചുറൽ ഹെയർ കളർ ചെയ്യുമ്പം അത് നമ്മുടെ തലയിൽ പിടിക്കണമെങ്കിൽ മുടിയിൽ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഏറെ നേരം വെക്കണം അതുകൂടാണ്ട് ഇതൊരു രണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പം റിപ്പീറ്റ് ചെയ്യണം ഒരു മൂന്നോ നാലോ തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് മുടിയിൽ നല്ല കളർ വരുന്നത് ഇപ്പം തന്നെ എൻ്റെ മുടിയിൽ ശ്രദ്ധിച്ചാൽ കാണാം ഇത് ഞാൻ വീട്ടിനകത്ത് നിൽക്കണം അപ്പം എൻ്റെ മുടിയുടെ കളർ കണ്ടോ വലിയ കാര്യമായിട്ട് നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റുന്നില്ല ഇല്ലേ ഇപ്പം ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുകയാണ് സോ എൻ്റെ മുടി നോക്കിയാൽ അറിയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ആ ഒരു കളർ കാണുന്നത് ലൈറ്റ് നമ്മുടെ സൺലൈറ്റ് വന്നിട്ട് ഡയറക്റ്റ് അടിക്കാത്തോടത്തോളം വലിയ കാര്യമായിട്ട് ആ മുടിയിലെ ആ കാണുന്നില്ല ശരിയല്ലേ ഇനി ഞാൻ കറക്റ്റ് ലൈറ്റില ഞാൻ ടെറസിലെ കറക്റ്റ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അതായത് നമ്മുടെ സൺലൈറ്റ് സൂര്യപ്രകാശം നന്നായിട്ട് അടിക്കുമ്പോൾ എൻ്റെ മുടിയിലെ കളർ കണ്ടോ നല്ല രീതിയിൽ കളർ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നാച്ചുറലി നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പം ഇങ്ങനെയാണ് എഫക്റ്റ് വരുന്നത് ബ്ലീച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് പെർഫെക്റ്റ് ഷെയ്ഡൊന്നും എടുക്കാൻ നോക്കിയിട്ടില്ല ഒരു നാച്ചുറൽ ഒരു സട്ടിൽ ലുക്കാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ കണ്ടോ മൂന്ന് വേരിയേഷൻ ഇതിൽ തന്നെ വന്നു വീടിനകത്ത് നിൽക്കുമ്പോൾ വെളിയിൽ നിൽക്കുമ്പോൾ കറക്റ്റ് സണ്ണിൻ്റെ നമ്മുടെ സൂര്യൻ്റെ താഴെ നിൽക്കുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് മുടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ തന്നെ ഇത്രയും ഉണ്ട് സോ സോ പ്ലീസ് വെറുതെ തെറ്റിദ്ധരിക്കരുത് ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഇത് എടുത്ത് പറയുന്നത് കാരണം എനിക്ക് ശരിക്കും സങ്കടമായി ഞാൻ സിൻസിയറായിട്ട് തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് നല്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല പ്ലീസ് ബിലീവ് മീ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ ബൈ